ഇന്ത്യൻസിന് എഴുതുന്ന തരാൻ പറഞ്ഞ് എന്നിട്ട് പോലും അവർ കേട്ടില്ല. പക്ഷേ ഞാൻ പിന്നീട് ലൈഫ് ആൻഡ് വീടും പദ്ധതിക്കും എഴുതി കൊടുത്ത്. ഇന്ത്യൻസെന്ന് വെച്ചാൽ എനിക്ക് സാധനങ്ങൾ ഇറക്കാനോ കൊണ്ടുവരാനോ ആണുങ്ങളില്ലാത്തതുകൊണ്ടാണ് ലൈഫ് ആൻഡ് വീടും പദ്ധതിക്ക് കൊടുത്തത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രായ ബുദ്ധി സാമർത്ഥ്യമില്ലാത്ത കൊച്ചും 68 വയസ്സായ വൃത്തയും മാത്രമേ ഈ വീട്ടിനകത്തുള്ളൂ. ഒരു ബാറ് വന്ന നിമിത്തം പക്ഷേ ഈ തൈര്യമുക്കിൻ്റെ മുകളിൽ ഇത് ഫുൾ തൈയും കൊടിയാണ്. തെറികൾ വിളിയും പ്ലാസ്റ്റിക് ഗ്ലാസുകൾ ഒരു ലോഡ് പറക്കം. ഞങ്ങൾ പേടിച്ചാണ് ഇവിടെ കടിയുന്നത്. എനിക്ക് 68 വയസ്സായി. മാനസിക വൈകല്യമുള്ള മകളുമൊത്ത് എത്ര നാളാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ കഴിയുക? എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ആ സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. മുദാക്കൽ പഞ്ചായത്ത് 7 വാർഡ് വാളക്കാട് രാധിക സദനത്തിൽ രാധാമണിയുടെ വാക്കുകളാണിത്. അടച്ചുറപ്പുള്ള വീടിനായി രാധാമണി മുട്ടാത്ത വാതിലുകളില്ല. വീട് മെയിൻ്റനൻസിനായി രാധാമണി പഞ്ചായത്തിൽ പലകുറി അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് രാധാമണിയാണ്. വാളക്കാട് കേരിമുക്കിലാണ് താമസം. പഞ്ചായത്തിൽ നിന്ന് പല രീതിയിലും ഞാൻ പോയിട്ട് എനിക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ല. ആശ്രയ പദ്ധതിയിൽ നിന്ന് പുറത്താക്കി ഗ്രാമസഭയ്ക്ക് പല ദിവസങ്ങളിൽ ഞാൻ നിന്ന് പ്രസംഗിച്ച് കിട്ടും. AC വിഭാഗക്കാരുള്ള ജനറൽ വിഭാഗം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇനി എന്തേലും വേണം. വയസ്സായ 68 വയസ്സായ ഞാനും പ്രായപൂർത്തിയായ ഒരു മകളും ഉണ്ട്. ആ മകളെ വിവാഹം 2 കഴിച്ചിട്ട് ഫലമില്ലാതെ ആയിപ്പോയി. ഈ റേഷൻ കാർഡ് വേറെ മഞ്ഞയായി. ഇനി ഞാൻ എവിടെ ചെല്ലണം, ഏത് രീതിയിൽ ചെല്ലണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാനെ. പല പ്രാവശ്യവും ഞാൻ ബാദൂഷയുടെ പറഞ്ഞു. അവരെപ്പോഴും പറയും ജനറൽ വിഭാഗത്തിലില്ല, AC വിഭാഗക്കാർക്കേ ഉള്ളെന്ന്. ഈ കെട്ടിടം വന്ന ആര് നോക്കിയാലും കെട്ടിടം കൊടുത്തു അവർക്ക്. അകത്ത് പൊളിഞ്ഞും ഇടിഞ്ഞു പൊളിഞ്ഞവരായ ഒരു കെട്ടിടം, ടാർപ്പ കെട്ടിയാണ് ഞങ്ങൾ കിടക്കുന്നത്. തുച്ഛമായ വരുമാനം കൊണ്ടാണ് എൻ്റെ ബുദ്ധി സാമർത്ഥ്യമില്ലാത്ത ഒരു മകള് കഴിയുന്നത്. പക്ഷേ പിന്നീട് അണിയ കശണ്ട് ഫാക്ടറിയിൽ മിക്ക ദിവസങ്ങളും ജോലി കഴിയില്ല. 1600 രൂപ പെൻഷൻ കിട്ടിയാൽ പിന്നീട് നിത്യവൃത്തി അടിയാൻ പോലുമില്ല. പഞ്ചായത്തിലെ എല്ലാ ഗ്രാമസഭകളിലും പങ്കെടുത്ത് അപേക്ഷയും കൊടുത്ത് കാത്തിരുന്നിട്ടും ജനറലാണ് എന്ന് മുദ്രകുത്തി പടിയടയ്ക്കുകയാണ് പതിവ് രീതിയെന്ന് രാധാമണി പറയുന്നു. ഇനി ഏത് വാതിലിൽ മുട്ടും? ആര് സഹായിക്കും? ഈ ബുദ്ധി വളർച്ചയില്ലാത്ത പെൺകുട്ടിയുമായി എങ്ങോട്ടു പോകുമെന്നും രാധാമണി ചോദിക്കുന്നു. വീട് ഇടിഞ്ഞു പൊടിഞ്ഞ് വീടാറായ ഏകദേശം 40 വർഷത്തിനോടുള്ള വീടാണ്. മണലിലാണ് ലേസർ സിമെന്റ് പൂശിയിരിക്കുന്നത്. അകത്ത് ചോർന്നൊലിക്കുന്ന റൂമുകളാണ്. ഒരു മഴയാകുമ്പോൾ ചോർച്ചയുണ്ട്. അകത്ത് ആരൂഢങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായി. 8 വർഷം മുമ്പാണ് രാധാമണിയുടെ ഭർത്താവ് മരണപ്പെട്ടത്. തുടർന്ന് മകനും മരിച്ചു. പ്രായപൂർത്തിയായിട്ടും ബുദ്ധി വളർച്ചയില്ലാത്ത മകളുമായി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ വീട്ടിലെ താമസം നരകതുല്യമാണ്. മഴ പെയ്താൽ വീടിനകത്ത് താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അടച്ചുറപ്പില്ലാത്തതിനാൽ മകളുമൊത്ത് അയൽ വീടുകളിലാണ് രാത്രി കഴിയുക. സർക്കാരിന്റെ വാർദ്ധക്യ പെൻഷനാണ് ഇപ്പോൾ ഏക ആശ്രയം. ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ പുറത്താക്കിയെന്നും രാധാമണി പറഞ്ഞു. ഭർത്താവ് മരണപ്പെട്ട്, മകൻ മരണപ്പെട്ട്, ഒരു ബുദ്ധി സാമർത്ഥ്യമില്ലാത്ത ഒരു മകളേ ഉള്ളൂ. ഭർത്താവ് മരിച്ചിട്ട് 30 നവംബർ 9 വർഷവും മകൻ മരിച്ചിട്ട് 28 വർഷവും. ഇല്ല ഇല്ല, പഴയ ജയശ്രീ എംബർ പോലും തന്നില്ല. നദീറ താത്ത ഇരുന്നപ്പോഴത്തേക്ക് ഒരു കക്കൂസ് തന്നു. സലീം എംബർ ഇരുന്നപ്പോൾ ആശ്രയ പദ്ധതിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ആശ്രയ പദ്ധതിയിൽ നിന്ന് തന്നു. ആശ്രയ പദ്ധതിക്കാർ പിന്നെ ഫോട്ടോ എടുക്കാൻ സമയം വന്നപ്പോൾ ഞാനില്ല, ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. അതുകൊണ്ട് ആശ്രയ പദ്ധതിയിൽ നിന്നും എന്നെ പുറത്ത് തള്ളി. തങ്ങളെ അവഗണിക്കുന്നത് എന്തിനാണ് എന്നറിയില്ലെന്നും രാധാമണി പറയുന്നു. മദ്യപന്മാരുടെ ശല്യമാണ് ഇപ്പോൾ സഹിക്കാൻ കഴിയാത്തത്. സമീപത്ത് പുതുതായി ആരംഭിച്ച ബ്യൂറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും
മദ്യം വാങ്ങി വരുന്നവർ ഈ വീടിന്റെ സമീപത്തുള്ള പുരയിടത്തെത്തി മദ്യപിക്കുകയും ഇവരെ അസഭ്യം പറയുകയും ചെയ്യുന്നത് പതിവാണെന്ന് രാധാമണി പറയുന്നു. ഒരു ബാറ് വന്ന നിമിത്തം ഈ തേരിമുക്കിൻ്റെ മുകളിൽ ഇരു ഫുൾ ടൈം കൊടിയാണ് തെറികൾ വിളിയും പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ ഒരു ലോഡ് പറക്കം. ഞങ്ങൾ പേടിച്ചാണ് ഇവിടെ കടിയുന്ന രാത്രി കാലങ്ങളിൽ തെറിയിലിട്ടുകൊണ്ട് പാനീയം മദ്യപാനം അടിക്കുന്നവർ പോണത്. അത് പേടിച്ച അയൽവക്കങ്ങളിലാണ് ഞാൻ എൻ്റെ മോളും പോയി കിടക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ വീടായ ഒരു കെട്ടിടം, രാത്രിയും പകലും ഫുൾ ടൈം മുകളിലാണ് കുടി. രാധാമണി പഞ്ചായത്തിൽ വീട് മെയിൻ്റനൻസിനായി അപേക്ഷയൊന്നും തന്നിട്ടില്ലെന്നും ഇപ്പോൾ SC ST ക്കാർക്ക് മാത്രമേ വീട് മെയിൻ്റനൻസിന് ഫണ്ട് അനുവദിക്കുള്ളൂവെന്നും വാർഡ് മെമ്പർ ബാദുഷ ആറ്റിങ്ങൽ ഡെയിലിയോട് പ്രതികരിച്ചു. വീട് മെയിൻ്റനൻസിന് നമുക്ക് പഞ്ചായത്തിൽ SC വിഭാഗത്തിന് മാത്രമേ വീട് മെയിൻ്റനൻസ് ഉള്ളൂ, ജനറൽ ഇല്ല. അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇപ്പൊ 4 വർഷമായിട്ട് SC ജനറൽ ഇല്ല, മെയിൻ്റനൻസ് SC ഉള്ളു, ജനറൽ ഇല്ല. അവര് ജനറൽ വിഭാഗത്തിൽപ്പെട്ടതാണ്. ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ അപേക്ഷ കൊടുത്തു, അപേക്ഷ ഫോറം വീട്ടിൽ കൊടുക്കുന്നുണ്ട്. അവർ അപേക്ഷ തന്നെങ്കിലേ നമുക്ക് പരിഗണിക്കാൻ പറ്റും, ലിസ്റ്റ് വരുന്നതിന്റെ പരിഗണിക്കാൻ പറ്റും. അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് രാധാമണിയെ പോലുള്ളവരെ അവഗണിക്കുന്നതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ആറ്റിങ്ങൽ ഡെയിലി.